ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നാളായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കോളേജിലോട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ടൈം കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഞാനിപ്പോൾ ഉള്ളത് ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇനിയിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ വരും ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം കേട്ടോ. എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് എൻട്രൻസ്, അവിടേക്ക് വരുന്നത്, കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് കേട്ടോ, മൊത്തമായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എവിടെ താമസിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. പിന്നെ ഇതിനു മുമ്പ് ഈ ചാനൽ ആരും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ ക്ലിപ്സൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ആക്ച്വലി ചേച്ചിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ശരി എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാം എന്നുള്ളൊരു ഐഡിയ വന്നത്. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാണ് ഹോസ്റ്റല്, ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ, റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റല്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്, ഒരു 1 കിലോമീറ്റേഴ്സോളം പുറത്ത് പോകേണ്ടി വരും എൻട്രൻസ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിലും കുറച്ചും കൂടെ ഫെമിലിയർ ആക്കാമല്ലോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ, സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇനി പി ജിക്കും അതുപോലെ തന്നെ ബി എസ് സി യു ജി പഠിക്കുന്നവർ, ബി എഡ് പഠിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ളതാണ്. അത് വേറൊരു എൻട്രൻസാണ്. ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടത്തെക്കാളും നല്ലതാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. നമ്മുടെ ഹോസ്റ്റല് ഡേ കെയറും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടിട്ടുള്ളത് അർച്ചന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി നമ്മുടെ റൂംമേറ്റ് ആണ്, ആൻഡ് ചേച്ചിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്കണോമിക്സ് ആണ്. സോ അവിടം വരെ പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ എൻട്രൻസിലോട്ട് വന്നു. ഇതാണ് ഇവിടെ നിന്നാണ് ഗാന്ധിഗ്രാമിൻ്റെ ശരിക്കും യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് മൊത്തമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ പോർഷൻ തന്നെയാണ്. ആൻഡ് ഈ കാണുന്നത് ഖാദിയൊക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പാണ്. ഇവിടെ വന്നുവെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാം നെയ്യുന്ന എല്ലാ ഖാദി പ്രൊഡക്റ്റും കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ കുറച്ച് റേറ്റും കൂടുതലൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ നേരെ ഉള്ളിൽ പോവുകയാണെങ്കിൽ ഇതേ ഈ ഒരു സൈഡിൽ ഇവർ മോരും കമ്പം കോഴെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്, കമ്പം കൊണ്ട് ഉണ്ടാക്കുന്ന കോഴ്, അതൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന മല എന്ന് പറയുന്നത് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത ഇതാണ്, ചുറ്റും മലയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ സിറുമലയും പിന്നെ കൊടൈക്കനാൽ ഹിൽസും ഒക്കെയാണ് ഇതിൻ്റെ ചുറ്റുമായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഉള്ളിൽ പോവാം. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് കൊയ്യാക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊയ്യാക്ക എന്ന് പറയുമ്പോൾ പാലക്കാട് ഇതിന് കൊയ്യാക്ക എന്നാണ് പറയുക, നമ്മുടെ പേരക്കനെയാണ് കൊയ്യാക്ക എന്ന് പറയുക. അപ്പോൾ അവരത് കവറിലാണ് ആദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് മാറ്റി പേപ്പറിലാക്കി തന്നു. അവർക്ക് ആ കവർ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വാങ്ങിച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊയ്യാക്കയാണ്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ആ
കെട്ടിക്കൊടുക്കും. ഓ, ഇതാണ് ഇവിടുത്തെ വെൽക്കം ബോർഡ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പസുമൈ ഗാന്ധി ഗ്രാം എന്നാണ്. അതായത് പസുമൈ എന്ന് പറയുന്നത് ഗ്രീനറി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അൻപുടൻ വരവേൽക്കരുത് എന്ന് വെൽക്കം എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകണം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത് വന്നിട്ട് ഇവിടുത്തെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്, ഗാന്ധിഗ്രാം ട്രസ്റ്റിൻ്റെ കീഴിലുള്ളത്. ഈ കാണുന്ന ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അതേ ഒരു സംഭവം പോസ്റ്റ് ഓഫീസാണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ താമസിക്കുന്ന ആ ഒരു സ്ഥലം കൂടിയാണ്. എൻ്റെ പോകുന്ന വഴി തന്നെ ഒരു പ്രൈമറി സ്കൂളും കൂടെയുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സ്കൂൾ, ഗാന്ധിഗ്രാം പ്രൈമറി സ്കൂൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓർഫനേജ് പോലെ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് ഹോംസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന ഹോം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഡോക്ടർ സൗന്ദരം ട്രസ്റ്റാണ്. സൗന്ദരം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫൗണ്ടർ തന്നെയാണ്. ആൻഡ് പിന്നെ ഇവിടെ ഒരു യമഹ ട്രെയിനിങ് സ്കൂളും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളിലോട്ട് പോകണം. അതൊക്കെ ഞാൻ ടൈം കിട്ടുമ്പം അതും ഷൂട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കാം കേട്ടോ. അതെ, നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു കട കാണാം. ഇവിടെ അടിപൊളി ഹോംലി മീൽസ് ഒക്കെ കിട്ടുന്നു കേട്ടോ. ഞങ്ങൾ പി ജിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ദോശയൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്ക് ഹോസ്റ്റൽസ് ഫുഡ് സെറ്റാവാതെ വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടാണ് കഴിച്ചിട്ട് പോവുക. കുറച്ചും കൂടെ ഒരു ഹോംലി ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും ഒരു റെയിൽവേ ഇത് കാണാൻ പറ്റും, ട്രാക്ക്. ഇതിൻ്റെ അടുത്തായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയുണ്ട്, അമ്പാതുരൈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുക. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ആവണമെങ്കിൽ. പിന്നെ ഇത് ആ കാണുന്ന ആ ഒരു സംഭവം ഇല്ലേ, അത് ഗാന്ധിജി ഇറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് 1946 ഗാന്ധിജി ഇങ്ങനെ തീവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചിന്നാലപ്പെട്ടി എന്നാണ് ഈ ഒരു ഗ്രാമത്തിന് പറയുന്നത്. ഈ ഗാന്ധിഗ്രാം അല്ലാതെ കുറച്ച് അപ്പുറത്തുള്ള ഗ്രാമത്തിന് ചിന്നാലപ്പെട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഗാന്ധിജിയെ ട്രെയിന് വരുമ്പോഴത്തേക്കും തടഞ്ഞു നിർത്തി ആളിവിടെ നിന്നിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ പോവാണെങ്കിൽ റെയിൽവേ ട്രാക്കുണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് ആ കാണുന്ന സ്ഥലമാണ്. അത് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ നിന്ന് അടുത്താണ്, അതാണ് നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ട്രെയിന് കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് പാലക്കാടായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കയറിയാൽ മതി, അടുത്താണ്. അപ്പോൾ ബുദ്ധിമുട്ട് ദിണ്ടുക്കൽ വരെ പോകേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ദിണ്ടുക്കൽ ടൗണിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇതാണ് പിന്നെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്, ഈ ഒരു കവാടം. ഇത് കഴിഞ്ഞ് ഇനി ഉള്ളിലോട്ട് പോകണം കേട്ടോ.
അവരുടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ അടച്ചിട്ടിരിക്കുന്ന ഈ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിൻ്റെ സ്ഥലത്തൊന്നും കണ്ടില്ല, ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ആ സംഭവം വന്നിട്ട് ടൈലറിങ്ങിൻ്റെ സെൻ്ററാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഈ കാണുന്നതൊക്കെ വീടാണ് കേട്ടോ, ഇതിനകത്ത് ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ പിന്നെ അങ്ങനെ ലേബേഴ്സിൻ്റെയൊക്കെ ഉള്ള വീടാണ്, ക്വാർട്ടേഴ്സ് പോലെ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തായിട്ട് ലക്ഷ്മി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻസ് ഹോസ്റ്റലാണ്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പണ്ടത്തെ ഹോസ്റ്റലാണ്. പിന്നെ ഇതിനകത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ലക്ഷ്മി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ബി എഡിൻ്റെ ആണ്. അപ്പോൾ ഇതേ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബി എഡിൻ്റെ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ്, ലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ലക്ഷ്മി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന്. അപ്പം അതും നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് തന്നെയാണ്. പിന്നെ ഇതേ ഇതാണ് ഇനി സെക്കൻഡ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കടന്ന് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ആവാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതേ സെക്യൂരിറ്റീസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അകത്തൊക്കെ നമ്മളെ കയറ്റുള്ളൂ, ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് പ്രിൻ്റൗട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതാ കാണുന്ന ഒരു സ്ഥലമില്ലേ, അതാണ് ഇവിടുത്തെ മെയിനായിട്ട് കുട്ടികളൊക്കെ പോയി പ്രിൻ്റൗട്ടൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം. അവിടെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും, ചെറിയ കടയാണെങ്കിലും ഇതിനകത്ത് എല്ലാം ലാപ്ടോപ്പ് സർവീസ് അതുപോലെ തന്നെ പ്രിൻ്റൗട്ടും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേരെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലോട്ട് പോവാം. ആർക്കും വാങ്ങിച്ചു കിട്ടി കിട്ടിയിട്ടില്ലല്ലോ അല്ലേ. പിന്നെ ഇതേ ആ കാണുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് വന്നിട്ട് ആളുടെ ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സ്റ്റാച്യു പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മൾട്ടിപ്പർപ്പസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ കൾച്ചറൽ ഫെസ്റ്റിവലോ അല്ല ഇങ്ങനെ കോൺവെക്കേഷൻ അങ്ങനെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നടക്കുക. അപ്പോൾ എൻ്റെ PG കോൺവെക്കേഷൻ നടന്നത് അവിടെയാണ് കേട്ടോ, ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ തൊട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേ നമ്മുടെ 1977 തോന്നുന്നു, അതെ ആ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് ഇനോഗുറേഷൻ നടത്തിയിട്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗാന്ധിഗ്രാമിൻ്റെ മോട്ടോ ആണ് ഈ ഒരു കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഗാന്ധിഗ്രാം ആദ്യം തുടങ്ങിയിട്ടുള്ളത് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെയാണ് അങ്ങനെ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയി അങ്ങനെ അത് തുടങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമം ഉയര നാട് ഉയരും എന്നാണ് അതിൻ്റെ. അപ്പം നമ്മുടെ വില്ലേജൊക്കെ ഉയർന്നുയർന്ന് വരുംതോറും നമ്മുടെ നാടും അതിനനുസരിച്ച് ഉയരും എന്നുള്ള ആ ഒരു മോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കാണുന്നതാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഞാൻ പോകുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ് കാണിച്ചുതരാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്, അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ചലാൻ അടയ്ക്കണമെങ്കിൽ ബാങ്കിൻ്റെ എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കാനറ ബാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കാനറ ബാങ്കും ഉണ്ട്, അതിൻ്റെ ATM ഉണ്ട്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. പിന്നെ ഇതേ കാണുന്നത് ഹോം സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹോം സയൻസിൻ്റെ ഉള്ളിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ PhD കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലധികം കാണാത്ത കോഴ്സാണ്. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഇതാ കാണുന്നതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഈ ഒരു ആല് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിനെ പറയുന്ന വരാൻ റൗണ്ടാന എന്നാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രെയറും പിന്നെ എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നടത്തുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈക്രോബയോളജി ഉണ്ട് എൻ്റെ കോഴ്സ്, അത് അല്ലാതെ തന്നെ ബോട്ടണിയും സുവോളജിയും ഉണ്ട്.
പിന്നെ അതിൻ്റെ എം എസ് സിയും മൈക്രോബയോളജിൻ്റെ ബി എസ് സി മുതലും ഇവിടെയുണ്ട്. പിന്നെ അതേ ബേർഡ്സ് ഓഫ് ഗാന്ധിഗ്രാം അതിനെപ്പറ്റിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ടില്ല. അപ്പോൾ റിസർച്ച് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള അതും അതിൻ്റെ ലാബിനെ കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഈ അവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബെല്ല് കണ്ടോ, ഈ ബെല്ല് ജവഹർലാൽ നെഹ്റു വന്ന് അടിച്ച ഒരു ബെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഇത് ആ ഒരു കാലം തൊട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെല്ലിലാണ് ഇവർ ഓരോ അവർ കഴിയുമ്പോഴത്തേക്കും അടിച്ച് കാണിക്കുക. അപ്പോൾ ഓരോരുത്തരും വർക്കേഴ്സ് ഉണ്ട്, അവർ വന്ന് ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ബെല്ലിൽ വന്ന് അടിച്ചിട്ട് പോകും. പിന്നെ അതിനടുത്തായിട്ട് കാണുന്നത് ഇങ്ങനെ ഒരു മ്യൂസിയമാണ് കേട്ടോ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം മ്യൂസിയമാണ്. അപ്പോൾ ഇതിനകത്ത് ഗാന്ധിജിൻ്റെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ്, പിന്നെ ആ കാലത്ത് നടന്നിട്ടുള്ള ഓരോ സമരങ്ങളുടെ റയറായിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ അതിൻ്റെ തിങ്സ്, അവർ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ അതുപോലെ പിന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒന്ന് സമയമില്ല. ആക്ച്വലി ഇതൊരു നമ്മുടെ ഒരു 200 ഏക്കർ ക്യാമ്പസാണ്. ഇത് കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതിൽ ഈ ഇന്നത്തെ വീഡിയോയിലും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതേ ആ കാണുന്നതാണ് പി ജി ഹോസ്റ്റൽ കേട്ടോ. അപ്പുറത്തുള്ളതാണ് പി ജീൻ്റെ ഹോസ്റ്റൽ. ഞാൻ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഇതേ ഈ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫോറിൻ ലാംഗ്വേജസിൻ്റെയും കൂടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് അറിയപ്പെടാത്ത ഒത്തിരി കോഴ്സസ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൈറ്റിൽ നോക്കിയിട്ട് നമുക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻട്രൻസ് വഴിയാണ് ഇവിടെ നമുക്ക് ചേരാൻ വേണ്ടി പറ്റുക കേട്ടോ. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും, അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഫീസും ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണിപ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഉള്ള ഫീസൊക്കെ തന്നെ കാണുള്ളൂ. പിന്നെ അതേ ആ കാണുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ഇവിടെയും അതുപോലെ ഒത്തിരി കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്, മലയാളികളൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സൊക്കെ ഇവിടെ അവൈലബിളാണ്. ആൻഡ് നമ്മുടെ സ്കോളേഴ്സിൻ്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ എത്തിയിട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ കയ്യിൽ കുറച്ച് തിങ്സും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തതൊക്കെ ഉള്ളത് കാരണം ചേച്ചി അത് വയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ചേച്ചിയുടെ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം കവർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ചേച്ചി എക്കണോമിക്സ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ വരെ ഞങ്ങളൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ചേച്ചി പോയി വെച്ചിട്ട് വരുന്നവരെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തു, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒത്തിരി സമയം വരുന്നു. അത് കാണിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അത് ഒത്തിരി സമയമെടുക്കും, 40 മിനിറ്റോളം വീഡിയോ വരുന്നുണ്ട്. പിന്നെ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെയൊക്കെ ആക്കി ഇടേണ്ടി വരും. അതും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽഡായിട്ട് എടുത്ത വീഡിയോസൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ പോകുന്നത് നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ അതും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് 2-3 ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെ കണ്ടു. എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ PhDയും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ക്വാർട്ടേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ ഇവിടെ താമസിക്കും. ഇതുകൂടാതെ ഇതിനകത്തൊരു KV ഉണ്ട്, പിന്നെ കേന്ദ്രീയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ അവിടുത്തെ സ്റ്റുഡൻസും അങ്ങനെയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ അതെ ഇവിടുത്തെ ലൈബ്രറിയാണ്, അത് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈബ്രറിയാണ്. ആൻഡ് ഈ കാണുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് ഡയറി സയൻസ്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഇത് ഈ കാണുന്നത് കോർപ്പറേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇതും റയർ കോഴ്സാണ്, ഇതിവിടെ ഉണ്ട്. ഇതാണ് ആ കോപ്പിൻ്റെ സിമ്പല്, അതൊക്കെ ഇവിടെ ഇവരിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയത് കൊണ്ട് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ.
പോകുന്ന വഴിക്ക് ഞാനൊരു നക്ഷത്ര വനം കണ്ടു കേട്ടോ. നമ്മുടെ സോഡിയാക് സൈൻ വെച്ചിട്ട് നമുക്ക് ഓരോ മരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഈ റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് ഒന്ന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. നമ്മുടെ സോഡിയാക് സൈൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ മരം നമുക്കുണ്ടാവും. ഞാനിത് ആക്ച്വലി മണ്ണുത്തിയിൽ കണ്ടിട്ടുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരുള്ളത്. അതിലും ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ മരം വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. ദി അറ്റ്ലാസ് നമ്മൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടോ. അപ്പോൾ ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് താഴെയും അതിൻ്റെ മുകളിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ എക്കണോമിക്സ് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞാനും അങ്ങനെ വന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പോൾ വന്നതാണ്. നല്ല അടിപൊളി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ കിളികളുണ്ടായിരുന്നു. പിന്നെ അത് ഈ കാണുന്ന ബ്ലോക്കിലാണ് നമ്മൾ എക്സാംസ് യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ എഴുതിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫുള്ളും എന്താ പറയുക സി സി ടി വി ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇത് റിന്യൂവബിൾ എനർജി അതിൻ്റെ ഒരു സെൻ്ററാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെയും ഒത്തിരി വർക്കുകളും റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക് എക്സാമൊക്കെ എഴുതിപ്പിക്കുന്നത്. കുറേ ക്യാമറകളും മൊത്തവും ചുറ്റും ഇരുത്തി അതിൻ്റെ നടുക്കിരുന്നാണ് നമുക്ക് എക്സാമൊക്കെ എഴുതിപ്പിക്കാറ്. പിന്നെ ഈ കാണുന്നത് വന്നിട്ട് ക്യാൻറ്റീനാണ്, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ. പിന്നെ ഈ കാണുന്നത് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ നാഷണൽ കോൺഫറൻസ് പിന്നെ അതുപോലെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ ആ സമയത്ത് വരുന്ന ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നത് ഇവിടെയാണ്. ആൻഡ് നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ റിലേറ്റീവ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതെ ഈ കാണുന്നതൊരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഓഫ് അല്ല സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് പോളിസി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറേ റയർ കോഴ്സസൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതും അതുപോലൊരു ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതെന്ന് പറയുന്ന സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസിനുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ലൈബ്രറി. ഇതിനകത്ത് കയറണമെങ്കിലും കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകണം, അതുപോലെ തമ്പ് വെച്ചിട്ടൊക്കെ കയറ്റുള്ളൂ, അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് വളരെ കുറവായിട്ട് ഇവിടെ പോയിട്ടുള്ളൂ. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും ലൈബ്രറി അവൈലബിൾ ആയതുകൊണ്ട് അവിടേക്കാണ് ഞാൻ കൂടുതലായിട്ട് പോകാറുണ്ടായിരുന്നത്. ഇനി ഞാൻ വീഡിയോ ഒന്ന് കാണിക്കുന്ന കേട്ടോ. ഇപ്പോൾ തന്നെ ഭയങ്കര ലെങ്തായിപ്പോയി വീഡിയോ. അപ്പോൾ ഞാൻ നേരെ അതെ ഹോസ്റ്റലിൽ കയറിയിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കാം. പി ജി പഠിക്കുന്ന സമയത്തും ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് ചുറ്റും ഹിൽസ് ആണ് എന്ന്, വെസ്റ്റേൺ ഗാട്ട്സ്, പിന്നെ ഈ കൊടൈക്കനാൽ ഹിൽസ്, സിറുമല എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വ്യൂ ആണ്. രാവിലെ എണീക്കുമ്പോഴും നമുക്ക് സൂര്യൻ്റെ ഉദിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വൈകുന്നേരം വരികയാണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ സമയം പോകുന്നതേ അറിയാറില്ല. അപ്പോൾ ഞാൻ നേരെ മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.